പോക്ക് പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? നാട്ടിലെ പെട്രോളിൻ്റെ വില തീ പോകുന്ന പോലാണ് പോകുന്നത്. അതാ നോക്കി, ഒരു ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ അടിച്ചതിന് ഏകദേശം 7600 രൂപയാണ് നമുക്ക് അയക്കുന്നത്. എന്നാൽ ഇതേ സ്ഥലത്ത് ഇതേ വാഹനം നമ്മൾ പെട്രോള് നിറയ്ക്കുന്നതിന് ഉള്ള ഒരു കാഴ്ച സൗദി അറേബ്യയിൽ നിന്നും കൂടെ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഈ പെട്രോൾ വിലകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എവിടെ എത്തിച്ചേരുമെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ നോക്കി, നെഞ്ച് തകരുന്ന കാഴ്ചയാണ്, കണ്ടോ? അപ്പം നമ്മൾ ദാ അടുത്ത് സൗദി അറേബ്യയിലോട്ടൊന്ന് പോവാം. നാട്ടിലെ പെട്രോളിൻ്റെ ഇതും കണ്ട് നമ്മൾ ജിദ്ദയിൽ, ദാ സൗദി അറേബ്യയിലെ അടിപൊളി സൂപ്പർ പെട്രോൾ ആണ് അടിക്കുന്നത്, കണ്ടോ? അങ്ങനെ ദാ 95 ആണ് ഇവിടുത്തെ നല്ല പെട്രോൾ. അതുപോലെ തന്നെ 91 എന്നുള്ളത് പ്രീമിയം ഉണ്ട്. ഇത് പ്രീമിയം പെട്രോൾ ആണ്. ഇത് 95 അതാകുമ്പോൾ നല്ല അടിപൊളി. അതുതന്നെയല്ല, സൗദി അറാംകോയുടെ പമ്പാണിത്, സാസ്കോ. അപ്പം ഏറ്റവും നല്ല പെട്രോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഇതാ സാസ്കോയിലാണ്. അപ്പം നാട്ടിലാണെ നമുക്ക് ഏകദേശം 7500 രൂപയാണ് നമുക്ക് ഡീസൽ അടിച്ചതിന് നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് നമുക്ക് ഫുൾ ടാങ്ക് ഇവിടെ ഈ കോസ്റ്റ്ലി പെട്രോൾ ആണ് നമ്മൾ അടിക്കുന്നത്. ഇതിന് 1 ലിറ്ററിന് 2.33 റിയാലാണ് 1 ലിറ്ററിൻ്റെ വില. അതുപോലെ തന്നെ ഈ 91 ആണെങ്കിൽ 2.18. അപ്പം നമ്മൾ വില കൂടിയ പെട്രോൾ ആണ് ഇവിടെ അടിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര റിയാലാകും. എന്താ, ഏകദേശം 130 റിയാലാണ് നമുക്ക് അയക്കുന്നത്. അതായത് നാട്ടിൽ ഏകദേശം 2600 രൂപ ഒരു ഫുൾ ടാങ്ക് അടിക്കുന്നതിന്. എന്നാൽ നാട്ടിലായിരുന്നപ്പോൾ അത് 7000 രൂപ. അപ്പം ഇതാണ് സൗദിയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലൊരു കാലം നമുക്കും വരുമോ? ആ നമുക്ക് സ്വപ്നം കാണാം. ഇതേപോലെ പെട്രോളിന് ഇപ്പോഴാണ് സൗദി അറേബ്യയിലെ പെട്രോളിന് ഈ വില ആയേക്കുന്നത്. 45 ഹലാല, 2010 45 ഹലാല മാത്രമായിരുന്നു പെട്രോളിൻ്റെ വില. അത് വീണ്ടും ഇവിടെയും അങ്ങനെ കൂടിക്കൂടി ഇപ്പം 2.18 ആയിട്ടുണ്ട് ഗ്രീൻ പെട്രോളിന്. അതുപോലെ തന്നെ റെഡ് സൂപ്പർ പെട്രോളിന് 2.33 ആണ് അയക്കുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫുൾ ടാങ്കൊക്കെ അടിച്ചാലും നമുക്ക് മാക്സിമം നാട്ടിലെ ഒരു 2500 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പമ്പിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പമ്പുകളുണ്ട്. കിലോമീറ്റർ, അതായത് വലിയ എന്താ പറയേണ്ടിയേ, കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള പമ്പുകളാണ്. അതായത് വലിയ വാഹനങ്ങളൊക്കെ ടെയിലറുകളും ഒക്കെ വന്നാൽ 100 ടെയിലറിനൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള പമ്പ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ബാത്റൂം ഫെസിലിറ്റി, അതുപോലെ തന്നെ പള്ളി കടകൾ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ നല്ല പമ്പുകളാണ് നമുക്ക് സൗദി അറേബ്യയിൽ കാണാൻ പറ്റുന്നത്. അതാകണ്ടോ, ഇവിടുത്തെ നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ബാത്റൂമൊക്കെ വളരെ ഉപകാരമാണ്. ഇവിടെ നമുക്ക് 1 ലിറ്റർ പച്ചവെള്ളം മേടിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ പൈസയാണ്. എന്നാൽ പെട്രോൾ നമുക്ക് നേരെ തിരിച്ചും. ഇപ്പം വില കൂടിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വില. അപ്പം വെള്ളം മേടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇവിടെ പെട്രോളാണ്. പക്ഷെ കുടിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.